അസ്സലാമു അലൈക്കും. അപ്പോൾ അതേ, നമ്മൾ വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു, ഞാൻ വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലയെന്ന്. കാരണമുണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ഞാൻ എൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇടുന്ന സമയത്ത് 90.70 ആയിരുന്നു. അപ്പം ഞാൻ ജിമ്മിനൊക്കെ ജോയിൻ ചെയ്ത് പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെയ്റ്റ് ഒന്ന് പിന്നെ ഹൈ ആയി 92 വരെ എത്തി. അപ്പം ആ ഒരു വെയിറ്റ് ഒന്ന് നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു കണക്കിലെത്തിക്കാനും, അതുപോലെ തന്നെ ഞാൻ ജിമ്മിൽ ചോദിച്ചപ്പോഴത്തേക്കും ആശാനും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഒരിക്കലും വെയിറ്റ് ഡെയിലി നോക്കണ്ട, നമ്മൾ ടെൻഷനായാൽ, അതായത് ഇപ്പം നമുക്ക് കൂടി നിന്ന വെയിറ്റ് കുറഞ്ഞാലും അല്ലെങ്കിൽ എന്താ പറയുക, കുറഞ്ഞ വെയിറ്റ് കൂടിയാലും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും, അതുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നോക്കാഞ്ഞത്. അപ്പം അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ വെയിറ്റ് ഞാൻ വീണ്ടും അവിടെ എത്തിച്ചിട്ടുണ്ട്. 90.60 ആയി. എങ്ങനെയെങ്കിലും ആ 90 ഒന്ന്, ആ 9 എന്നുള്ള സംഖ്യ മാറാനായിട്ട് ഞാൻ വളരെയധികം വെയിറ്റിങ്ങിലാണ്. മഷാല പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ ഒരു ഹോട്ട് വാട്ടർ, ഇപ്പം ഞാനൊരല്പം എന്താ പറയുക, നാരങ്ങ വെള്ളമാണ് രാവിലെ കുടിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി എല്ലാ ദിവസവും കുടിക്കണ്ട, ഒന്നരാടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ കുടിക്കുക. എപ്പോഴും നാരങ്ങ എന്ന് പറയുന്നത് ഡയറ്റിന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സാധനമാണല്ലോ. അപ്പോൾ രാവിലെ ഒരു തുള്ളി നാരങ്ങ പിഴിഞ്ഞ് വെള്ളം, ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാകുമായിരിക്കും. അപ്പം അങ്ങനൊരു സജഷൻ വന്നപ്പോഴത്തേക്കും ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് രാവിലത്തേക്ക് മുട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ ബദാമും അതുപോലെ തന്നെ ഓട്സും. ഇപ്പം ഞാൻ ഓട്സും ബദാമും കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് ഒരല്പം നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ഒരല്പം തണുപ്പിൽ കുടിക്കാം, ഒരു തണുപ്പില്ലാതെ കുടിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. കാര്യം എപ്പോഴും എപ്പോഴും നമുക്കൊന്ന് ടേസ്റ്റ് മാറ്റി കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പം മുട്ടക്കറിക്കുള്ള എല്ലാം രാവിലെ സെറ്റാക്കി, അതുപോലെ തന്നെ അപ്പമാണെന്ന്. അപ്പോൾ അത് കാരണം എനിക്കുള്ള മുട്ടയും ഞാൻ എനിക്കുള്ള സ്മൂത്തിക്കൊക്കെ റെഡിയാക്കി എല്ലാം വെച്ച് ഞാൻ അന്നേരം രാവിലെ, ഇപ്പോൾ ഒരു 7 മണിക്കോ 8 മണിക്കോ സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഷെയ്ക്ക് നമ്മുടെ സ്മൂത്തി കുടിക്കും. സ്മൂത്തി കുടിച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം മുട്ടയോ മറ്റോ കഴിക്കും. അതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം, അല്ലാതെ എപ്പോഴും എപ്പോഴും നമ്മൾ കഴിക്കാൻ നിൽക്കേണ്ട. അപ്പം ഞാൻ കരുതി എന്തായാലും വെള്ളം കുടിച്ചതിന് ശേഷം, അപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അങ്ങ് റെഡിയാക്കി വെച്ച്, തുണിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ തുണി എടുത്ത് മടക്കാനും ഉണ്ട്, അതുപോലെ നമുക്ക് കഴുകിയിടാനും ഉണ്ടായിരുന്നു. അപ്പോൾ കഴുകാനുള്ളത് കൊണ്ട് മെഷീനിലിട്ട് അവിടെ നിന്ന് തുണിയെല്ലാം പറഞ്ഞ് കൊണ്ടുവന്ന് നമുക്ക് ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി കേട്ടാ. അപ്പം മടക്കി വെച്ച് എല്ലാം റെഡിയാക്കി ജിമ്മിന് പോയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോകണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം എന്താണെന്നറിയില്ല, എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു പ്രശ്നം വന്ന പിന്നെ എനിക്കൊരു ഇത്തിരി മടിയാണ് എല്ലാ കാര്യങ്ങളിലും. ഞാൻ എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടേതായ ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ഇത്രയും കൊണ്ടെത്തിച്ച് എൻ്റെ പേജ് പോകുമ്പോഴത്തേക്കും എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വിഷമായിരിക്കത്തില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊരു മൂടില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചു, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം ഞാൻ കാര്യം പറയുമ്പോഴത്തേക്കും അവർക്കുമൊക്കെ ഭയങ്കര വിഷമമാട്ടാ. എന്തായാലും തിരിച്ച് കിട്ടും, തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് പേജ് ഓപ്പൺ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അധ്വാനിക്കുന്നത് ഒരു കള്ളം വീട്ടിൽ കയറിയ എന്താണ് അവസ്ഥ, അതായിരിക്കും അല്ലേ? അവർക്കറിയണ്ടല്ലോ നമ്മൾ അധ്വാനിച്ചതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂലിയൊന്നും. അപ്പം അതൊക്കെ പറഞ്ഞ് നിൽക്കട്ടെ. അപ്പം ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത്തിരി എടുത്ത് മാറ്റി വെച്ചേക്കണം, എൻ്റെ കൂട്ടുകാർക്കും കൊണ്ട് കൊടുക്കണം, എനിക്ക് സ്കൂളിൽ നാളെ ബിരിയാണി വേണമെന്ന്. അപ്പം അതിനായിട്ട് ഇത്തിരി ചോറ് ഞാൻ അപ്പം തന്നെ ഡിഷിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവന് രാവിലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ വെച്ച് ആവി കയറ്റി അവനിക്ക് കൊണ്ടുപോകാനായിട്ട് 2 പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവനപ്പം എന്ത് സ്പെഷ്യലും ഉണ്ടായാലും 2 പാത്രത്തിൽ കൊണ്ടുപോട്ടാ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുകാർക്കും ഒന്നവനും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ തുറക്കും മുന്നേ നമ്മുടെ പാത്രത്തിൽ കൈയിട്ടു ആരുമല്ലോ കൂട്ടുകാരൊക്കെ. ആ ഒരു ഇത് ഇപ്പോഴും അവർ ആൺപിള്ളേരല്ലേ, പെൺപിള്ളേരാണെങ്കിലും കഷ്ടം തന്നെയല്ലേ അപ്പോഴത്തെ അവസ്ഥ. അപ്പം ആണിനും പെണ്ണിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം എല്ലാവരും തരാണ്. അപ്പോൾ മുന്നേയുള്ള 2 പാത്രത്തിൽ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ വന്ന് എനിക്കും ഞാൻ മുട്ട കഴിക്കുന്നതെന്ന് പിടിച്ചുതരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ മുട്ട എന്തായാലും ഞാൻ മഞ്ഞ ഉൾപ്പെടെയാണ്, 2 എണ്ണം 3 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് മഞ്ഞ ഉൾപ്പെടെ എടുക്കാം, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്കൊരു 8 മുട്ട വെക്കാം,
എട്ട് മുട്ടാരയൊക്കെ നമുക്ക് വെള്ളയും കഴിക്കാം. അപ്പം ഞാൻ കരുതി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അങ്ങനെയും കഴിക്കാം, ഇടയ്ക്ക് ഇങ്ങനെയും കഴിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞ ബോൾ അങ്ങോട്ട് കളയുമ്പോഴത്തേക്കും ഒരു വിഷമോ. അത് മാത്രമല്ലല്ലോ, ഡെയിലി എട്ട് മുട്ടയും പത്ത് മുട്ടയൊക്കെ നമുക്ക് എടുക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്തായാലും ആ മൂന്നോ നാലോ മുട്ട നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അപ്പം എന്തായാലും അത് നമ്മുടെ മഞ്ഞ ഉണ്ണി കളയുകയും വേണ്ട, നമുക്ക് മുട്ട അധികം ചിലവാകത്തില്ല. അങ്ങനെ അതും സെറ്റാക്കി. അപ്പം എനിക്കൊന്നും വെളിയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇന്നെന്തായാലും ജിമ്മ് ക്യാൻസൽ. അപ്പം തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ജിമ്മ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞെറിഞ്ഞെറിഞ്ഞ് നടക്കുമായിരുന്നു. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നഷ്ടവും തീരെ വേദന ആയിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എനിക്കിപ്പോൾ ഇത്രയും സപ്പോർട്ടേഴ്സിനെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുള്ള ആ ഒരു മേഖല എനിക്ക് നഷ്ടമായത് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ നഷ്ടമാകുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് എന്തോ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം ഇല്ലാതായത് കണക്ക് എനിക്ക് തോന്നണത്. അപ്പോൾ എന്തായാലും തിരിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടി. കാര്യം എനിക്ക് പഴയതുപോലെ തന്നെ പഴയതിലെ ഉഷാറായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം, അതെൻ്റെ ആഗ്രഹമാണ്, ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ ഡി എഡ് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് പോലും ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയതാണ്. കാര്യം എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലല്ല, ഞാൻ ഇതൊരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കത് നഷ്ടമാകാന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണം. അപ്പോൾ പുറത്ത് പോകാൻ നേരം ഞാൻ എന്തായാലും മീൻകറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ വന്നിട്ട് ചോറിട്ടാൽ മതിയല്ലോ, പെട്ടെന്ന് വരാമെന്നും പറഞ്ഞിട്ട് പോയി. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യമെന്ന് പറഞ്ഞിറങ്ങും, പക്ഷേ പല 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 കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നത് 2 മണിക്കാണ് കേട്ടോ. ഭാഗ്യശാലി ഇക്കൊക്കെ കൊടുക്കാൻ ബിരിയാണിയുടെ ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ആവി കയറ്റി മീൻകറി എടുത്ത് മാറ്റി വെച്ച് എന്തായാലും വൈകിട്ട് ചപ്പാത്തിക്ക് എടുക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ സാലഡ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സാലഡും കുറച്ച് എനിക്ക് ചിക്കൻ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേവിച്ചു എടുത്തു. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ സാലഡും എനിക്കും ഇക്കൊക്കെ ബിരിയാണിയും കൊടുത്ത്. അപ്പോൾ ഉച്ചക്കത്തെ കാര്യം അങ്ങനെ വട്ടാക്കി, മീൻകറി ബാക്കിയായി, മീൻകറി മാത്രം ബാക്കിയായി. അങ്ങനെ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും കുഞ്ഞാപ്പി എഴുന്നേറ്റ് വന്നപ്പോൾ ഇക്കൊക്കെയുള്ള ചായയും, അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഞാൻ കരുതി ചോറ് വെച്ചില്ലായിരുന്നല്ലോ, ബിരിയാണി അവൻ അങ്ങ് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ കരുതി ഒരല്പം നമ്മുടെ ദോശ, മൈദാദോശയില്ലേ, മൈദാദോശ ചുട്ടെടുത്താൽ കുഴപ്പമില്ല, ചില സമയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതങ്ങ് ചുറ്റു കൊടുക്കാൻ നിർത്തി. അപ്പം ആശാന് വെളിയിലിറങ്ങണം. അങ്ങനെ സൈക്കിളുമായിട്ട് നമ്മൾ വെളിയിലിറക്കം അങ്ങനെ പതിവില്ല. പിന്നെ ഇക്കായും കൂടെ വെളിയിലുണ്ടായിരുന്നു, ഇക്കൊക്കെ എന്താ വണ്ടിയിലൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു, കാരണം വെളിയിലിറങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങ് ഇറങ്ങി. അപ്പം വെളിയിൽ നിന്ന് കൊടുക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് എന്നെ ഇടങ്ങ് വട്ടം കിറക്കുകയാണ്. അപ്പം നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴയല്ലേ, നിങ്ങളുടെ എവിടെയെങ്കിലൊക്കെ മഴയുണ്ടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇറങ്ങിയതല്ലേ, കുറച്ച് ചവറുണ്ടായിരുന്നു, അത് തൂത്തങ്ങ് കത്തിച്ചിട്ടാൽ നല്ല സമാധാനമല്ലേ, ഭയങ്കര കൊതുകിൻ്റെ ഒരു രക്ഷയില്ല. ഇപ്പം മഞ്ഞിൻ്റെ ആ ഒരു തണുപ്പ് വന്ന് ഒന്ന് പുതപ്പ് മാറ്റി ഒന്ന് കിടന്നുറങ്ങാമെന്ന് കരുതുമ്പോഴത്തേക്ക് അപ്പം വരും മൂളിപ്പാട്ടുമായിട്ട് നമ്മുടെ ആശാമാർ. ആ സൈഡ് ഞാൻ കരുതി അന്ന് തൂത്തൊന്ന് കത്തിച്ചൊതുക്കിയിട്ടാൽ കുറച്ച് കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഇതായി പോകുമല്ലോ. അപ്പം അങ്ങനെ തൂത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നേരം ദീപരുവായി. അങ്ങനെ ഇക്ക വണ്ടിയായിട്ട് വെളിയിലും പോയി. ഞാൻ കരുതി എനിക്ക് ഞാൻ ഇന്നിപ്പോൾ രാത്രി ചെറുപയർ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ചെറുപയറും ഒരു റോബസ്റ്റ പഴവുമാണ് ഞാൻ രാത്രി എടുത്തിരുന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പം മോനിക്ക് കഞ്ഞിയും വെച്ചിട്ടുണ്ട്, അവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഉച്ചക്കത്തെ മീൻകറി നമ്മളെ നോക്കി കണ്ണും തട്ട് അവിടെ ഇരിപ്പുള്ളത് കാരണം എനിക്ക് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല. മോനിക്ക് കഞ്ഞി അച്ചാറും കൊടുത്ത് അതുപോലെ ചപ്പാത്തിയും റെഡിയാക്കി. ചപ്പാത്തി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര വിഷമമാണ്, കാര്യം ചപ്പാത്തി കഴിച്ചാൽ നെഞ്ചിരിയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ പൊറോട്ട കഴിച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടത്തില്ല കേട്ടാ. അപ്പം ഞാൻ കരുതി കുറച്ച് പാത്രം കൂടെ ഉണ്ട്, അതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാന്ന്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടാ. അപ്പം വൈകിട്ടാകുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണല്ലോ, ഒരു രക്ഷയില്ലാത്ത മഴയാണ് സത്യം പറഞ്ഞാൽ. അപ്പം എല്ലാം അങ്ങ് തൂത്തു ഒതുക്കി വൃത്തിയാക്കി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചോദിക്കും, ഹോട്ടൽ അടച്ചോ എന്ന്. ഹോട്ടൽ അടക്കുന്നത് 12 മണിയായാലും 1 മണിയായാലും നമ്മൾ ഹോട്ടൽ അടക്കാറില്ല കേട്ടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനും ഇതിനൊക്കെ ആയിട്ട് ചുമ്മാ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മൾ 12 മണിവരൊക്കെ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്നില്ലേ ചൂടുവെള്ളം അല്ലെങ്കിൽ ഇച്ചിരി ഫ്രൂട്ട്സ് സാലഡ് എന്നും പറഞ്ഞ് എന്നെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഓടിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ ലോകം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ പേജ് തിരിച്ചിട്ടാൽ നിങ്ങളുകൂടി എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഡാറ്റ ബബായ്. അപ്പം വെയിറ്റിൻ്റെ കാര്യം കമൻറ്റ് ചെയ്യണം, അടുത്ത് തന്നെ
90 എന്നൊരു സംഖ്യ താഴോട്ട് പോകാനായിട്ട്, ആ 9 എന്ന അക്കം പോകാനായിട്ട് ഞാൻ ഒരു കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.